ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളിയായ ടിപ്സ്, നല്ല വീട്ടമ്മമാർക്കൊക്കെ ഉപകാരപ്രദമായ ഒരു ടിപ്സ് ഷെയർ ചെയ്യാനാണ്. എത്ര ഭയങ്കര തണുപ്പിലും മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് പുളിക്കാനുള്ള ടിപ്സാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഇന്ന് അപ്പത്തിനുള്ള മാവാണ് റെഡിയാക്കുന്നത്. അപ്പോൾ തലേന്ന് വെള്ളത്തിൽ കുതിരാനിട്ടിരുന്ന അരിയും പിന്നെ അതിൻ്റെ കൂടെ ലേശൻ ചോറ്, ഞാൻ ചോറ് തലേന്ന് തന്നെ വെള്ളത്തിൽ ഇട്ടിരുന്നു, പിന്നെ ഇച്ചിരി തേങ്ങയും. പിന്നെ ഞാൻ ഇത് ഉപയോഗിക്കുന്ന നല്ല തണുത്ത വെള്ളമാണ്. എന്താണെന്ന് വെച്ചാൽ മിക്സി ചൂടാകുമ്പോൾ അരയ്ക്കുമ്പോൾ ചൂട് മാവിന് തട്ടാതിരിക്കാൻ വേണ്ടി ലേശം തണുത്ത വെള്ളം. പിന്നെ ഞാനിതിൽ ഈസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾ പുളിമാവാണെങ്കിൽ പുളിമാവ് യൂസ് ചെയ്യാം. കപ്പിയാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് കപ്പി യൂസ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ചൂട് നമുക്ക് മാവിന് ലഭിക്കും. ഇനിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ടിപ്സ്. നമ്മൾ സാധാരണ അവശ്യ വെക്കുന്ന പോലെ അല്ല, ഒരു പാത്രത്തിൽ വെച്ചിട്ട് അത് നമ്മൾ എല്ലാവരും വീട്ടിൽ റൈസ് കുക്കർ ഉണ്ടാവില്ല, നമ്മൾ റൈസ് കുക്കറിൽ അത് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും റൈസ് കുക്കറിൽ ഇറക്കി വെക്കുമ്പോൾ ഒരു ചൂട് അനുഭവപ്പെടും. ആ ചൂടിലാണ് നമ്മുടെ മാവ് നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് പുളിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ മാവൊന്ന് നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. രാവിലെ ആയപ്പോൾ നല്ല നിങ്ങൾക്ക് കാണാമല്ലോ, അത് ബബിൾസ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. മാവ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ടെന്നുള്ളത്. നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ മാവ് പുളിക്കാത്ത പല പ്രശ്നങ്ങളും എല്ലാവർക്കും ഉണ്ടാകാറുള്ളതാണ്. അപ്പം നല്ല തണുപ്പുള്ള ഹൈ റേഞ്ച് ഏരിയയിലോട്ടാണെങ്കിൽ, പിന്നെ നമ്മൾ ചില സമയത്താണെങ്കിൽ എ സി യൂസ് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിൽ, സെൻട്രൽ എ സി ആണെങ്കിൽ നമുക്ക് എന്താണേലും മാവ് പുളിക്കാറ് ബുദ്ധിമുട്ടുണ്ടാകും. എനിക്ക് പല പ്രാവശ്യം ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെ ചെയ്ത് എനിക്ക് 100% നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് വന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് 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 സപ്പോർട്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബൈ ബൈ.